Yo, what is up, Isam Sadiq here? ഇതിന്റെ പേരാണ് ഗൈസ് പാൽപ്പായസം. അതെ, വേറൊരു വെറൈറ്റി ടൈപ്പ് പായസമാണ്. ഇതൊക്കെ കുടിച്ചു നോക്കണം. അതെ, രാവിലെ പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മെല്ലുകളായിരുന്നു. സോ ഇതോടെ നിൽക്കട്ടെ, ഓരോരോ വെറൈറ്റി പായസങ്ങൾ ഓരോന്ന് വരും. ഓക്കെ, ബനാൻ ആണ് അടുത്തത് വരുന്നത്. എന്റെ മോനെ, ഇതൊക്കെ ഒരു വിഷയം സാധനം കേട്ടോ. നല്ല ടെക്സ്ചർ. ഇവിടുന്ന് ആരോ കൈയിട്ട് വരില്ല, സ്പൂണോണ്ട് ഇമ്മാണോ അതോ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ബനാന പായസമാണ്. വെച്ചോ എല്ലാം വളരെ വളരെ ഡിഫറെന്റ് പായസങ്ങളാണ്. മൊത്തം നിറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. ഇതൊരു സ്പെഷ്യൽ സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പേര് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പായസമാണിത്. ഒരു ഡിഫറൻസ് ആണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് നമുക്ക് ബാക്കി പറയാം. അടുത്ത പായസമാണ് അരവണ പായസം. അരവണ അല്ലേ പറയാ, അരവണ.
വെറൈറ്റി സാധനം ഞാൻ വീണ്ടും വന്നു. എന്റെ ഒരു വെറൈറ്റി സാധനമാണ്, എനിക്ക് ഇഷ്ടമുള്ള പായസം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇതിന്റെ പേരാണ് സാബുനരി പായസം. അതിന്റെ പേര് പല സ്ഥലങ്ങളിലും പലതാണല്ലേ അമ്മ പറയാ, നമുക്ക് ഏതാണ്. കഴിക്കുമ്പോ കാണിച്ചത് എല്ലാം കഴിക്കുമ്പോ ജസ്റ്റ് കാണിച്ചു കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നന്നാവും. ഇത് കടലപ്പരിപ്പ് പായസമായിട്ട് കണ്ടില്ലേ, കടലപ്പരിപ്പ്. ഇത് കൊറേ ആൾക്കാർക്ക് അറിയാം. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും കടലപ്പരിപ്പ് എന്നല്ലേ ഞങ്ങള് പറയാ. കടലപ്പരിപ്പ് പരിപ്പ് പായസം എന്നൊക്കെ ചിലര് പറയില്ലേ, അതെ. മത്തൻ കുത്തിയാ കുമ്പള മുളയ്ക്കൂല എന്നൊരു പേര്, അങ്ങനെ ഒന്നും ഉണ്ടല്ലേ എനിക്കറിയില്ല. എനിവേ അടുത്ത മത്തൻ്റെ ആണ്. മത്തനൊന്നും ഞാൻ പച്ചക്കറിയിൽ കൂട്ടാത്ത സാധനങ്ങളാണ്. നോക്കട്ടെ, അത് നമ്മള് പായസമായിട്ട് കുടിക്കും. പായസമായിട്ട് കുടിക്കുകയാണ്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോ ഡ്യൂട്ടി ഇങ്ങനെ ആൾക്കാർ മത്തം. പിന്നെ എല്ലാ സ്ഥലത്തും മത്തൻ ആണല്ലോ പറയാറില്ലോ. പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ഉള്ള സാധനമാണ് മാംഗോ. കണ്ടില്ലേ, മാംഗോ പായസമാണ്. ഇപ്പത്തെ നോക്കണ കാരക്ക പായസമാണ്. അടുത്തത് അടപ്രഥമനാണ്. അടപ്രഥം ശർക്കര സംഭവമാണ്. ഇത് അരിപ്പായസം കേട്ടോ, നല്ല അടിപൊളി അരിപ്പായസം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഗൈസ് ഇതൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ സേമിയ പായസം നമ്മള് സാബുനരി കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എത്ര ഓണം ലെഫ്റ്റ് ഉണ്ട് എനിക്ക് അറിയില്ല. എത്ര ഓണം, എന്താ ഒരു ഡേ അല്ലേ ഓണം ആവാനല്ലേ. സോ ഇത് ഓരോന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് ഗൈസ് ഏതാണ് നല്ല പായസം എന്ന് നോക്കേ, ഡ്യൂഡ് പറഞ്ഞുതരാം. സോ അത് തന്നെ ഓക്കെ. ഏതപ്പ എടുക്കുക, ഞാൻ ഏതെടുക്കാ പറ. ഓക്കെ, ഞാൻ ആദ്യം ഗോ ഫോർ ദിസ് തിങ് ഓക്കെ. ഇതുവരെ കഴിക്കാത്തതല്ല, ജസ്റ്റ് ആക്കി പറഞ്ഞേക്ക. എല്ലാവർക്കും സേമിയ പായസം സേമിയത്തിലേക്ക് മറ്റാ സാബുനരി കടിക്കാൻ കിട്ടും. അടിപൊളിയാണ് സേമിയ പായസം. അല്ല കണ്ടില്ലേ ഈ സാധനം പറഞ്ഞ സാബുനരി കണ്ടില്ലേ. സാധാരണ സേമിയ മാത്രമാണ്, അല്ല ഇതും കൂടി ഇടുമ്പോ നല്ലൊരു ബബ്ലി ഫീൽ ഉണ്ടാവും. അടുത്തത് നമുക്ക് അരവണ പായസം നോക്കാം. കുറച്ച് തിക്കാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ എങ്ങനെയുണ്ട് അരവണ ശർക്കര കിട്ട്, ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കണം മോളെ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം വീഡിയോ ഇടാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കണം. നമുക്ക് എന്തായാലും ഉച്ചക്ക് മുമ്പേ വീഡിയോ ഫിനിഷ് ചെയ്യണം, അതുകൊണ്ട് ഷൂട്ടാ കഴിഞ്ഞാൽ പുറത്തായിരുന്നു. പക്ഷെ അരവണ പായസം അറിയുന്നവർ ജസ്റ്റ് വെച്ചുകൊടുക്കുക, നല്ല ടേസ്റ്റ് ആണ്. പായസം വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായി കൂളാക്കാം, എന്നിട്ട് കഴിക്കണം. അപ്പൊ നല്ലൊരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന രീതി നമ്മൾ കഴിക്കാം സെറ്റ്. ഗൈസ് അടുത്തത് നമ്മള് ബിരിയാണിന്റെ അരി വെച്ചിട്ട് ഒരു പായസം ട്രൈ ചെയ്ത് നോക്കില്ല. ഞാൻ ബിരിയാണിന്റെ അരിയാണ്. ഓക്കെ, ഇതാണ് സാധനം ബിരിയാണി അരി യൂസ് ചെയ്ത്. അല്ലല്ല എനിക്കറിയാം, എന്റെ കാര്യം കൂടുതൽ എനിക്കറിയാം. ബിരിയാണി അരി യൂസ് ചെയ്ത് ഉണ്ടാക്കിയ പായസമാണ്. സോ പായസം സാധാരണ ബിരിയാണി അരി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കി കഴിയും. സിമ്പിൾ. അരിനോട് ഉണ്ടാക്കുന്ന പായസം അരിപ്പായസം വേറെ, അത് പാൽപ്പായസം എന്ന് പറയുമ്പോൾ ബിരിയാണി അരി ഇട്ടിട്ടുള്ളതും പായസം അടിപൊളി മനസ്സുണ്ട്. ഇതുവരെ കുടിച്ചാല് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ബിരിയാണി അരി പുളിയാണ്. അടുത്ത ബനാന കേട്ടോ എടുക്കണേ. ബനാന ബനാന അല്ല ഇങ്ങനത് ആണ്, അത് പായസൊക്കെ നമുക്ക് ആ ചുവത്ര കിട്ടുന്ന ബനാനയില് ശർക്കര യൂസ് ചെയ്തു. ആ ശർക്കര അതാണ് പാലിൽ വെക്കുമ്പോ പിന്നെ ബനാന പോയി, ശർക്കര വെക്കുമ്പോ പിന്നെ ബനാന ബനാന ആവുള്ളൂ. പക്ഷെ ഇത് പാലൊഴിച്ചിട്ടാണ്, പാലും ശർക്കര ശർക്കര അതെ അതെ. ഞാൻ വൈറ്റ് ഇട്ടോണ്ടാണ്, ഞാൻ അധികം വൈറ്റ് പായസമാണ് ടേസ്റ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഡ്യൂഡിക്കാണ് കൊടുത്തിരിക്കുന്നത്. മത്തനൊക്കെ ഡ്യൂഡി ടേസ്റ്റ് ചെയ്യും. ഓക്കെ, ഒന്നും കൂടി ഡ്യൂഡിന്റെ ഇത് കാരണം ഞാൻ ഒന്നും കൂടി ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്യും. നിർബന്ധിക്കരുത്, മനസ്സിലായിട്ടാണ്. ഇതാണ് നമ്മുടെ സംഭവം. ഇത് എന്ത് എന്ത് പായസം? ഇത് വെറും സാബുനരി. ഇത് വെറും സാബുനരി വെച്ച പായസം കേട്ടോ. മറ്റേ വാലിട്ടല്ലേ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വേറെ ഒന്നല്ല, ഞാൻ സാബുനരിന്റെ പായസം എന്ന് പറഞ്ഞ ഇതാക്കണ ഈ സാധനം ലാസ്റ്റ് ട്രൈ ചെയ്ത. അത് ചക്കപ്പഴാണ്, ഇക്കല്ല. ഞാൻ കൊണ്ടുവെക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലാന്നാണ് എന്റെ വിശ്വാസം. മാറിപ്പോയതാണ്.
ഞാനാണ് നോക്കണത് എന്താ വേറൊരു ടേസ്റ്റ് ഇത് സംഭവം ചക്കപ്പഴത്തിന്റെ പായസം കേട്ടോ. ഞങ്ങളെ നാട്ടില് ഇതിന് ചക്കപ്പഴം എന്നൊക്കെയാണ് പറയാ. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? എന്റെ നാട്ടില് പക്ഷെ ഇവിടെ വേറെ എന്തോ ആണ് ഇനി പറയാ, എനിക്കറിയില്ല കൊച്ചിയിൽ എന്താ വിളിക്കാന്ന്. അടുത്തതാക്കണ ചെറുപയർ പരിപ്പിന്റെ പായസമാണ് കുടിക്കുന്നത് ഡ്യൂഡി. നല്ല സോഫ്റ്റ് പായസം, അത് കുറച്ച് കുറച്ചു കുഴപ്പമില്ല കുടിക്ക്. എന്നാലും എടുത്തോ, കിട്ടിയില്ലേ? കിട്ടുന്നില്ല അടുത്തതാക്കണ ഡ്യൂഡിന്റെ ഫേവറേറ്റ് സാധനമാണ്, ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വേണേ ക്യാമറ കൊണ്ടുതരാം. കാരക്ക പായസം, എന്തേലൊക്കെ കടിക്കാൻ ഒരു കട്ടി കിട്ടണല്ലോ. ശർക്കര അല്ലേ, ശർക്കര കിട്ടണതാണ്. മധുര കട്ടി മധുര, ഇത് വേറെ ലെവല് ടേസ്റ്റ്. വേറെ എന്തേലും കിട്ടണോ? ഫ്രൂട്ട് അല്ലടി, കാരക്ക മാത്രമാണ്. അടിപൊളിയാ, എന്താ ട്രൈ ചെയ്ത്? കാരക്ക പ്ലസ് എന്താണ്? ഒന്നാമത് കാരക്കന്റെ അച്ചാറൊക്കെ അല്ല, കാരക്ക പിന്നെന്താണ്? അടപ്രഥമൻ. ഗതിപ്പ നമ്മൾ ഡ്യൂഡി ടേസ്റ്റ് ചെയ്യാൻ പോണത് അടപ്രഥമനാണ്. അതായത് ചെറിയ അടപ്രഥം ശർക്കരയിൽ ഇട്ടതാണ്. സാധാരണ എല്ലാരും പാല് യൂസ്, ഐ മീൻ ശർക്കര യൂസ് ചെയ്യാറില്ല. അതായത് ശർക്കര നല്ല കട്ടിയായിപ്പോയില്ലേ, അവിടെ കൊണ്ടുവച്ചിട്ടാണ്. തണുപ്പുണ്ട് അതുകൊണ്ടാണ്. കഴിച്ചോ, എങ്ങണ്ട്? എല്ലാത്തിന്റെ രുചി കേട്ടിട്ട് ഏതാ നല്ല ഏതാ കണ്ടിരിക്കില്ലേ. വേറെന്തോ ചേർത്തിന്, എന്ത് ചേർത്തൊക്കെ? അത്രല്ല തേനാ, തേനായി തേന് തേന് എന്തൊക്കെയാന്ന് അറിയില്ല. ഇത് ടെസ്റ്റ് മാംഗോ 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 ടെസ്റ്റ് മാംഗോ ടെസ്റ്റ് മാംഗോ ടെസ്റ്റ് ചെയ്തത് ഇത് കടലപ്പരിപ്പ് ഞാൻ കഴിച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒന്ന് എടുത്ത് കഴിക്കോ മോളെ, എന്താ പേസ്റ്റ് ഉണ്ടാക്കി കളിക്കുക. ഹൗ സിറ്റ് ബേബി, ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ. എന്ത് പറ്റി കിളി പോയാ? അല്ല കൊഴപ്പല്ല, നല്ല ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, അതായത് മാങ്ങ വേറെന്തൊരു മാങ്ങ ആയിരുന്നു ഞാൻ വാങ്ങിയത്. ഏതോ ഒന്നിന്റെ അതിൽ കൂടി, അതാണ് എല്ലാ സൈഡും. നല്ല ടേസ്റ്റ് കിട്ടോ, പക്ഷെ എനിക്ക് ജ്യൂസ് അടിച്ചൊരു ടേസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ അതിൽ വറവ് ചെയ്ത് എന്തുണ്ടോ? മത്തനാണ് കടച്ചതിന്, മത്ത ഞാൻ കൂട്ടാത്തതാണ്. മത്തൻ ഡ്യൂഡി കഴിക്കാത്ത ഒരു കറി മാത്രമേ എന്തൊരു മത്തം പായസം ഡ്യൂഡി എന്തങ്ങനെ ഭയങ്കര ചൊവ. ഇനി എന്റെ ചെറിയ രീതിയിൽ ഫേവറേറ്റ് ഉള്ള സാധനം അരിപ്പായസം, പാൽപ്പായസം വരുന്നത് കൂട്ടി എനിക്ക് ഓർമ്മല്ലടി. നല്ല സാധനം കഴിച്ചൊക്കെ. മധുര കിട്ടില്ലല്ലോ, മധുര ഇട്ടില്ലെങ്കിൽ. നല്ല മധുരം വേണം, എന്നാലും നല്ല മധുരം മിൽക്ക് മേടില്ല ഞങ്ങള്. അടിപൊളിയാ, മധുരണ്ട്, തണുപ്പില്ല. തണുപ്പ് വേണം, തണുപ്പുണ്ടാവുമ്പോൾ രസമുള്ളൂ. എന്തെങ്കിലും ഇവിടെ ഇടക്കിടക്ക് ഉണ്ടാക്കണ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുമ്പോ മാംഗോ, കാരറ്റ്, മത്തൻ, കാരറ്റ്, ചക്കപ്പഴം, പിന്നെ സൗബിനറിന്റെ സംഭവം, കാരക്ക, അതൊന്നും നമ്മൾ അങ്ങനെ വെക്കാറില്ല. ട്രൈ ചെയ്തു ഫസ്റ്റ് ടൈം അല്ലേ. അടുത്തതാണ് ഇതെന്താണ്? ഇതെന്താണ് പരിപ്പില്ലേ, കടലക്ക പരിപ്പ്, അടയും കൂടി ഇട്ട്. വലിയ വയസ്സാണല്ലോ. കുടിച്ചു തീർക്കണ്ട. ഇനി നമ്മളുടെ ഫൈനൽ സംഭവം മിക്സഡ് ഇതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതെല്ലാം ഉണ്ടാക്കിയതിന്റെ ഫ്രൂട്ട്സുകൾ എടുത്തിട്ട് അത് പകലിലേക്ക് ഇട്ടിട്ട് വേറൊരു സ്പെഷ്യൽ സാബുനരി ഇട്ടിട്ട് കസ്കസ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇട്ട് വേറെ കോമഡി. കസ്കസ് ഞാൻ ഇന്നലെ വാങ്ങാൻ പോയപ്പോ
ഇമ്മ ജീരകത്തിന് പാക്ക് എടുത്തിട്ടാണ് നീ അത് മേടിച്ചു പറഞ്ഞത്. ഷോപ്പിലേക്ക് മാറ്റിക്കാൻ പോയായിരുന്നു. ഇപ്പൊ കസ്കസ് തന്നെയാണ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഭയങ്കര ഇത് നല്ല കട്ടിയാക്കി വെക്കൂലോ. ഇക്ക അമ്മള് മറ്റേ വെള്ളമൊക്കെ കുടിക്കുന്ന ടൈപ്പ് ഉണ്ടാവുക. ആ സാബുനേരി ഇട്ടേ, അതുപോലെ തന്നെ കസ്കസ് ഇട്ടണേ, എല്ലാ സാബുനും. ഇതായതുകൊണ്ട് ഒരു 10, 15, 16 പായസത്തോളം. സോ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് താഴെ കമന്റ്. അതുപോലെ തന്നെ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതിൽ ഏതാണ്. എന്റെ ഫേവറേറ്റ് അരിപ്പായസം, ബിരിയാണി, ബിരിയാണി പായസം. അതുപോലെ തന്നെ ഇതാക്കണം മറ്റേ പച്ച ചക്കപ്പായ പായസം. എനിക്കൊന്ന് കുടിച്ചു നോക്കണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഏതെങ്കിലും പായസം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാത്തതല്ല, ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പായസം, മീൻ പായസം, ചിക്കൻ പായസം, അങ്ങനെ എല്ലാ അങ്ങനത്തെന്തെങ്കിലും പായസങ്ങൾ അറിയാം. അങ്ങനത്തെ പായസം അല്ല, ഇങ്ങനത്തെ എന്തെങ്കിലും പായസങ്ങൾ അറിഞ്ഞ താഴെ കമന്റ് ചെയ്യാം. സോ ഈ ഒരു ഓണത്തിന്റെ ദിവസങ്ങൾ മൊത്തം എല്ലാവരും മാക്സിമം ഓണത്തിന്റെ സംഭവം പായസം എന്ന് പറയുകയാണെങ്കിൽ എന്ത് സാധനം ഇട്ടും നമുക്ക് പായസം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു മുഹൂർത്തത്തിൽ? ഈ എല്ലാ പായസങ്ങളും ഞങ്ങൾ പറഞ്ഞു 50 പായസമായിരുന്നു ഉണ്ടാക്കാൻ നോക്കിയത്, പക്ഷെ സാങ്കേതിക തകരാറിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സോ ഇത് മൊത്തം ഉണ്ടാക്കിയ നമ്മളെ മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? ബിഗ് താങ്ക് യു സോ മച്ച്. പായസം വെക്കാൻ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് രാവിലെ ഒരു 10, 20, 30 അപ്പൊ പായസം വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എളുപ്പം ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാല്, ആദ്യം ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് ക്യാമറന്റെ ബാക്കിൽ നിന്ന് ഒരുപാട് മനസ്സിലായി. എന്തായാലും ഉമ്മനെ കാണിക്കുന്ന വീഡിയോയില് ഉമ്മ ബാക്കിയെല്ലാം പറഞ്ഞോളാം. സോ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളെ വൈകുന്നേരം ഓണത്തിന് എന്താ വേണ്ടി? ഓണത്തല്ലേ, ഇവിടെ പോരിഞ്ഞതല്ല ഓണത്തില്ല, ഓണത്തല്ലേ.